ബാഹുബലിക്ക് ശേഷം പ്രഭാസ് എന്ന നടനെ അറിയാത്തവരായി അധികമാരും ഉണ്ടാകില്ല. ബാഹുബലിയുടെ വൻ വിജയത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് പ്രഭാസിൻ്റെ സിനിമകൾക്ക് വളരെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തുനിന്നത്. എന്നാൽ പിന്നീട് ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന ലേബലിൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ സാഹോ, രാധേശ്യാം എന്നീ പടങ്ങൾ നിലം തൊടാതെ പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രഭാസിൻ്റെതായി അടുത്തതായി പുറത്തിറങ്ങാൻ പോകുന്ന 500 കോടിയുടെ ബിഗ് ബജറ്റ് ചിത്രമാണ് ആദിപുരുഷ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആദിപുരുഷിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഇത് പെട്ടെന്നൊരു അനിമേഷൻ സിനിമയാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു അനിമേഷൻ സിനിമയല്ല എന്നതാണ് വിചിത്രമായ കാര്യം. രാമായണമാണ് സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചതെങ്കിലും ടീസർ കണ്ടാൽ മനസ്സിലാകും സംവിധായകൻ രാമായണം ബാലരമയിൽ പോലും വായിച്ചിട്ടില്ലെന്ന്. ബാഹുബലിയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ക്ഷീണിച്ച പ്രഭാസിനെ അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഡയറക്ടർ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശാല മനസ്കനായ ഡയറക്ടർ ഇടം വല്ല നോക്കാതെ പ്രഭാസിനെ മുഴുവനായും ഗ്രാഫിക്സിന് തീറെഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു മെഴുക് പ്രതിമയ്ക്ക് മീശ വെച്ചു കൊടുത്ത് രാമനായി സ്ക്രീനിൽ അവതരിപ്പിക്കുകയാണ് പ്രഭാസിന്. 14 വർഷം ചെരുപ്പ് ഉപയോഗിക്കാതിരുന്ന രാമന് ലെതറിൻ്റെ ചെരുപ്പ് ഇട്ട് കൊടുക്കാനും ഡയറക്ടർ മറന്നിട്ടില്ല. രാമായണത്തിലെ അടുത്ത പ്രധാന കഥാപാത്രമായ രാവണനായി എത്തുന്നത് സൈഫ് അലിഖാനാണ്. സ്ഥിരം രാവണനെ കണ്ടുമടുത്തു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കായി ഇതാ വരുന്നു ഫ്രീക്കനായ മോഡേൺ രാവണൻ. അസുരന്മാരുടെ രാജാവ് എന്നാണ് രാവണനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും ഈ സിനിമയിൽ കുറച്ചുകൂടി ഡോസ് കൂട്ടി പ്രേതങ്ങളുടെയും വവ്വാലുകളുടെയും രാജാവായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. രാവണന്റെ വാഹനം പുഷ്പക വിമാനം ആണെന്ന് നമുക്കറിയാം. എന്നാൽ അതിലൊരു ത്രില്ലില്ല എന്ന് തിരിച്ചറിഞ്ഞ ഡയറക്ടർ ഒരു ഡ്രാഗണെ തന്നെയാണ് പകരം കൊടുത്തിരിക്കുന്നത്. ലോർഡ് ഓഫ് റിങ്സിലെ പോലെ തീതുപ്പുന്ന ഡ്രാഗണാണോ ഇത് എന്നറിയണമെങ്കിൽ സിനിമയുടെ റിലീസ് വരെ കാത്തിരുന്നേ മതിയാകും. ജനങ്ങൾക്ക് രാവണനെ പഴയ പോലെ പേടിയില്ലെന്ന് മനസ്സിലാക്കിയ ഡയറക്ടർ കണ്ടാൽ ആരും പേടിച്ചു പോകുന്ന കോസ്റ്റ്യൂമും ലുക്കും തന്നെയാണ് രാവണന് നൽകിയിരിക്കുന്നത്. പൂക്കൾ മുതൽ മനുഷ്യനും മൃഗങ്ങളും വരെ VFX കുളിച്ചു നിൽക്കുകയാണ്. ആകെ മൊത്തം VFX ആറാട്ട് എന്ന് തന്നെ പറയാം. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാൻ, എന്തായാലും അടിപൊളിയാണ് സംഭവം. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടുന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാൻ. നല്ല കളർഫുൾ ആയിട്ടല്ലേ, ആകാശം മുഴുവൻ കളർഫുൾ ആയി. സിംഗിളും അതെ, ഡബിളും സിംഗിളും എല്ലാം കൂടി പൊട്ടി, കംപ്ലീറ്റും പൊട്ടി എന്നാണ് അല്ലേ. ഒരെണ്ണം പോലും വേസ്റ്റ് ആയി പോയില്ല. അതെ, ഒരെണ്ണം പോലും വേസ്റ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് പൊട്ടി. എന്തിനേയും വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കൊച്ചുകുട്ടികൾക്ക് ഫേവറേറ്റ് ആയി മാറും ഈ സിനിമ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ചോട്ടാ ഭീമിന് പറ്റിയ ഒരു എതിരാളിയെ ഉണ്ടാക്കി കുട്ടികൾക്ക് സമ്മാനിക്കാൻ ഡയറക്ടർ എടുത്ത എഫേർട്ടിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അതുപോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായിട്ടും കാർട്ടൂണിൽ അഭിനയിക്കാൻ പ്രഭാസ് കാണിച്ച മനസ്സും എടുത്തു പറയേണ്ടതാണ്.